മൃഗങ്ങളോട്, പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങളോട് വലിയ താല്പര്യം കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മൃഗ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ കൗൺസിൽ അതിൻ്റെ അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്കറിയാം MBBSനും BDSനും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ആണ്. അതേപോലെ ബാക്കിയുള്ള അലൈഡ് കോഴ്സുകൾ BAMS, BHMS, BUMSനൊക്കെ വേറെ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. എന്നാൽ BBSക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 50% പ്ലസ് ടുവിലെ മാർക്കും നീറ്റ് ക്വാളിഫൈ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും വൈകിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു അലോട്ട്മെൻ്റ് ആണ്. കേരളത്തിൽ നമുക്ക് വെറ്റിനറി ഡോക്ടർ ആവണമെങ്കിൽ ടീമിൽ അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് കഴിഞ്ഞു, റിസൾട്ട് വന്നു, അതുവഴിയാണ് ആവുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ സംസ്ഥാനത്തെയുമുള്ള 15% സീറ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിലുള്ള 2 കോളേജുകളും അതിലെ 15% സീറ്റുകളും നികത്തുന്നത് ഈ ഓൾ ഇന്ത്യ കൗൺസിൽ വഴിയായിരിക്കും. മറ്റോരോ സംസ്ഥാനത്തെയും എത്ര വെറ്റിനറി കോളേജ് ഉണ്ടോ അതേപോലെ ഡീംഡ് കോളേജിലൊക്കെ 15% സീറ്റുകൾ നികത്തുന്നത്, ഡീംഡ് കോളേജിലെ പൂർണ്ണമായിട്ടുള്ള സീറ്റുകൾ നൽകുന്നതൊക്കെ ഈ വെറ്റിനറി കൗൺസിലാണ്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ നടപടികൾ 4 ഘട്ടങ്ങളായിട്ടാണ് ആരംഭിക്കുന്നത്. 1 ഫസ്റ്റ് റൗണ്ട്, 2nd റൗണ്ട്, മോപ്പപ്പ് റൗണ്ട്, സ്ട്രേ വേക്കൻസി. എങ്ങനെയാണ് ഇതിൻ്റെ തീയതികൾ നമുക്ക് നോക്കാം. റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് 22/9/2023, അതായത് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവസാനിക്കുക 25/9/2023. ചോയ്സ് ഫില്ലിങ്ങും ഇതേ സമയത്ത് തന്നെയാണ് നടക്കുക, 22 മുതൽ 25 വരെയുള്ള സമയത്ത്. റിസൾട്ട് വരുന്നത് 26th റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 27th മുതൽ 30th വരെയുള്ള സമയത്താണ്. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾക്കൊരു ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇതിലില്ല, പകരം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുക. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതാത് നോഡൽ ഓഫീസേഴ്സിനെ നിങ്ങൾ വിവരം അറിയിക്കണം. നോഡൽ ഓഫീസേഴ്സിൻ്റെ നമ്പർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ കിട്ടും, വെബ്സൈറ്റിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അവരെ നിങ്ങളിങ്ങനെ അടുത്തൊരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ അറിയിക്കണം. രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് ഇതിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒന്നും ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഇല്ല. രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് ജനറൽ കാൻഡിഡേറ്റിന് 1000 rupees ആണ്, EWS OBC കാൻഡിഡേറ്റ് 900 rupees ആണ്, SC ST PWD ഒക്കെ കാൻഡിഡേറ്റിന് 500 rupees ആണ് വരുന്നത്. മറ്റേതുപോലെ സെക്യൂരിറ്റി എമൗണ്ട് ഒന്നും ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഇല്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നത് October 3 മുതൽ October 4 വരെയുള്ള ഒരൊറ്റ ദിവസമായിരിക്കും. അതേ ദിവസം തന്നെയാണ് നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ് വരിക. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്ത ആളുകൾ എന്ത് ചെയ്യേണ്ടതില്ല, പിന്നീട് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, ചോയ്സ് ഫില്ലിങ് മാത്രം നടത്തിയാൽ മതി. ആദ്യം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് ഈ ഒരു സമയത്ത് രജിസ്റ്റർ ചെയ്യാനും ചോയ്സ് ഫില്ലിങ്ങിനുള്ള അവസരം ഉണ്ടാവും. 5th റിസൾട്ട് വരും. 6 മുതൽ 9 വരെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. പിന്നീട് വരുന്നത് മോപ്പപ്പ് റൗണ്ടാണ്. മോപ്പപ്പ് റൗണ്ടിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലോ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലോ കിട്ടിയ ആളുകൾ, അവർ ജോയിൻ ചെയ്തോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമല്ല, കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കോളേജിൽ കിട്ടിയിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല മോപ്പപ്പ് റൗണ്ടിൽ 10,000 rupees നിങ്ങൾ ജനറൽ OBC EWS വിഭാഗക്കാർ സെക്യൂരിറ്റി എമൗണ്ടായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ SC ST വിഭാഗക്കാരൊക്കെ 5,000 rupees നിങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്, കിട്ടിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവും. പിന്നീട് വരുന്നത് സ്ട്രേ വേക്കൻസി ആണ്. സ്ട്രേ വേക്കൻസിയിലും നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 മോപ്പപ്പ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത ആളുകൾക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. കിട്ടിയ ആളുകൾക്ക് പിന്നീട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്തവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നീട് പുതിയ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം. ഇനി 1-2 മോപ്പപ്പ് അലോട്ട്മെൻറ്റിലോ പങ്കെടുക്കാത്ത ആളുകൾക്ക് വേണമെങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. പക്ഷെ അവിടെ കണ്ടീഷൻസ് ഉണ്ട്. 50,000 rupees സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് കെട്ടേണ്ടത്. ജനറൽ OBC EWS വിഭാഗങ്ങളാണ്. കിട്ടിയിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 50,000 rupees മിസ്സാവും. SC ST വിഭാഗങ്ങളാണെങ്കിൽ 25,000 rupees അവിടെ സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് കെട്ടേണ്ടത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത്. ആകെയുള്ള സീറ്റുകൾ റോസ്റ്റസ് പ്രകാരം 744 സീറ്റാണ് ആകെയുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. സെയ്ഫ് വാലപ്ര എന്നുള്ള
ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പും ചെയ്യാവുന്നതാണ്. അപ്പോൾ 2023 MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഏതൊരു ഡോക്ടർ വിഭാഗത്തിൻ്റെ ആണെങ്കിലും പ്രവേശന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും കിട്ടാത്ത ആളുകൾ ഒന്നും കൂടെ അനലൈസ് ചെയ്യുക, നെക്സ്റ്റ് പ്ലാൻ എന്താണോ അതിലേക്ക് കടക്കുക. നിങ്ങൾക്ക് വിദേശത്തേക്ക് MBBS പഠിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലാത്ത ആളുകൾ റിപ്പീറ്റ് ചെയ്യുക, നിങ്ങളുടേതായ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട സമയം ഇതാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാതെ വെറുതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷം പാഴാക്കാതിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.